ഞാനപ്പോ കോളേജിലേക്കുള്ള ഫസ്റ്റ് ഡേ ആണ് എസ് സി എം എസ് മുട്ടത്ത് കിട്ടിയെങ്കിൽ അഡ്മിഷൻ കിട്ടിയായിരുന്നു. ഐ എം സി എന്ന് പറഞ്ഞിട്ട് 5 കൊല്ലത്തെ ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പോ കോളേജിലേക്ക് പോകാനുള്ള രീതിയായിരുന്നു തയ്യാറെടുപ്പിലായിരുന്നു. ഞാനപ്പോ ഡ്രസ്സൊക്കെ ഇട്ട് അത്യാവശ്യം സെറ്റൊക്കെ ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് അവിടെ കൊടുക്കേണ്ട സബ്മിറ്റ് ഉണ്ട്, കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളോ. അപ്പൊ എന്റെ ഫോൺ എപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ തന്നെ നമുക്കപ്പോ അവിടെ ചെന്നിട്ട് പോകും. അപ്പൊ എല്ലാവരുടെയും അപ്പൊ എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനകളും കൂടെ ഉണ്ടാവണം. ഇത്രയും നാളെ നമ്മളെ ഓരോ എക്സാം കഴിയുമ്പോഴും റസൂലിനെ പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം എന്നൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ടായിരുന്നു. എന്ന പോലെ തന്നെ ഇനിയും നിങ്ങൾ എല്ലാവരും നമ്മളുടെ എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യണ കൂട്ടത്തിൽ എന്റെ മോനെയും നിങ്ങൾ ഓർക്ക. അപ്പൊ ഇപ്പോ ഞങ്ങള് നേരെ കാറിനോട്ട് കയറാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പൊ നമ്മള് ക്യുസാറ്റ് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 1.5 കിലോമീറ്ററോളം ഉണ്ട് ക്യുസാറ്റിലോട്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങള് സിഗ്നലിൽ കിടക്കാണ്. ക്യുസാറ്റ് കഴിഞ്ഞ് ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ സിഗ്നൽ ഉണ്ട്. സിഗ്നലില് അപ്പൊ നമ്മൾക്ക് 10 മണിക്കാണ് അവിടെ എത്താൻ പറഞ്ഞിരിക്കണം. ഞങ്ങൾ 9:30 കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാരണം ഇവിടെ അടുത്ത് തന്നെയാണ്. ഏകദേശം ഒരു എത്ര കിലോമീറ്റർ ഉണ്ട് റസു കോളേജിലോട്ട്? 4 കിലോമീറ്റർ, കഷ്ട 4 കിലോമീറ്ററോളം ഉള്ളു കോളേജിലോട്ട്. അപ്പോ ഇവിടെ സിഗ്നലായി പോയി. അങ്ങനെ സിഗ്നലൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഇതേ കോളേജിന്റെ അങ്ങോട്ട് നമ്മളുടെ മെട്രോയുടെ അങ്ങോട്ട് തിരിഞ്ഞട്ടാ. അപ്പൊ മെട്രോ ഇനി മുതൽ റസ് പോകുന്നത് മെട്രോയിലായിരിക്കുവേ. ഇന്നിപ്പോ ഞങ്ങള് കാറിലെ കൊണ്ടേ ഞങ്ങള് പാരന്റ്സ് എല്ലാരും ചെല്ലണം എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഇന്ന് പോകുന്നത്. എല്ലാ ദിവസവും അവൻ മെട്രോയിലായിരിക്കും പോകുന്നത് വരുന്നതും ഒക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഇനിയുള്ള ജീവിതങ്ങള്. 5 വർഷത്തെ കോഴ്സാണ് അവനിക്ക്. അല്ല റസു, റസു പറഞ്ഞ പറയ്. ഞാൻ പറയാനാണ്, കോളേജിൽ പഠിക്കാനല്ലേ പോണത്. കോളേജിൽ പഠിക്കാനാണ് പോകുന്നത്. അപ്പൊ അത് നല്ല രീതി. പിന്നെ അവനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് തന്നെ അവനിക്ക് കിട്ടി, അതാണ്. ഇവിടെ ലാച്ചു അന്ന് കുട്ടികൾക്ക് എന്ത് വാങ്ങാൻ വേണ്ടി വന്ന സൈക്കിളല്ല വേറെന്ത് വാങ്ങാനൊക്കെ. അങ്ങനെ റസുവിനെ കോളേജിലോട്ട് പോകുമ്പോ ഭയങ്കര ടെൻഷൻ എന്നൊക്കെ പറയണ്ട. അത് ഞങ്ങളുടെ മുമ്പിലെ കാണിക്കണേണോ അഭിനയിക്കണേണോ റസു? ഇതല്ലേ കോളേജ്? കാണിച്ചോ എസ് സി എം എസ് കോളേജ്. അങ്ങനെ ഞങ്ങള് ഇവിടെ എത്തി. പക്ഷെ ഇവിടെ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ റസുവിന്റെ ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്നുള്ളത് നമ്മൾക്ക് അവിടെ ചെന്നിട്ട്. എന്റെ ഡിപ്പാർട്ട്മെന്റ് ഐ ടി ആണ്. പക്ഷെ അത് ഏത് സെക്ഷൻ ആണെന്ന് നമ്മൾ അറിയണം. നമ്മൾ വന്നപ്പോഴേക്കും ഗേറ്റും കുറ്റിട്ടോ. സെക്യൂരിറ്റി നിന്നെ കണ്ടപ്പോ തന്നെ അവരടച്ചു. എന്താണെന്ന് അറിയാണ്ട് അവർ തുറക്കില്ലല്ലോ, വേഗം അടച്ചിട്ടു. തുറന്നു വരണേ. സ്കൂളില് കണ്ടമാനം ഇതുണ്ട്. നല്ല സൗകര്യങ്ങളുള്ള കോളേജാണ്. എല്ലാ പാരന്റ്സും കുട്ടികളെ ഓരോ ദിവസവും തോന്നു, ഓരോ അഡ്മിഷൻ തോന്നു. ഇന്ന് ഇവരുടെ അഡ്മിഷൻ മാത്രം. അപ്പൊ ഞാനിവിടെ കുക്കറില് കുറച്ച് പപ്പക്കായ, അതായത് കപ്പങ്ങ കർമൂസ എന്നൊക്കെ പറയും, അത് ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് വെള്ളം. പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊരു 2 വിസിൽ കേട്ടാ ഓഫ് ചെയ്യാണ്ട്, 2 വിസിൽ വരുമ്പോ നമുക്കിതൊന്ന് ഓഫ് ചെയ്യണം. നിളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് 2 വിസിൽ ഒന്ന് ഗ്യാസ് ഒന്ന് കത്തിച്ചോട്ടെ. അപ്പൊ ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. 2 വിസിൽ വരുമ്പോ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇത് നല്ല പോലെ ലേശം വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചിട്ട് വരട്ടെ. അപ്പൊ നമ്മളുടെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ തുറന്നു നോക്കാം. അപ്പൊ ഇത് വെന്തിട്ടുണ്ട് കണ്ട, നല്ല പോലെ വെന്തിട്ടുണ്ട് കണ്ട. അപ്പൊ നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടാ. അപ്പൊ ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് ചട്ടിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ടല്ലോ ഇതാക്ക. അപ്പൊ ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം.
എണ്ണ ഒന്ന് നല്ലപോലെ ഒന്ന് ഒന്ന് ചിറ്റിച്ചിട്ട് ഒന്ന് ചൂടാവട്ടെ, നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പൊ ഇതിലോട്ട് നമ്മൾക്ക് ഒരു ഇത്തിരി ഉലുവ, ഒരു പിഞ്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. ഇതിലോട്ട് ഞാൻ ഒരു സവാള, ചെറിയ സവാള അരിഞ്ഞ, അത് ഇതുപോലെ ക്യൂബ്സ് പോലെ അരിഞ്ഞിട്ട് അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കണ്ടില്ലേ, ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി, ഒരു മൂന്നല്ലി വെളുത്തുള്ളി ആയിരുന്നു, അത് ഞാൻ ഇതുപോലെ പൊളപ്പാക്കിയതാണ്. പിന്നെ രണ്ട് പച്ചമുളക്, ചെറിയ പച്ചമുളകായിരുന്നു, അത് ഇതുപോലെ കീറിയിട്ടാണ്. അത് മീനൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരണം. ഒത്തിരി അങ്ങോട്ട് വാടി അങ്ങോട്ട് കുഴയരുത്, ഇങ്ങനെ ഒന്ന് വാടാനേ പാടുള്ളൂ. ഇതിലോട്ട് നമ്മൾക്ക് ആദ്യം ഒരു ടീസ്പൂണ്, പിന്നെ ഒരു അര ടീസ്പൂണ് കൂടി കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു, ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് വാടി വരട്ടെ. ഇതിലോട്ട് തന്നെ നമുക്ക് ഒരു ചെറിയ തക്കാളി ഇതുപോലെ അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന്, തക്കാളി അങ്ങോട്ട് വെന്തൊന്നും ഉടയണ്ട, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി ഈ മുളകിന്റെ പച്ചക്കുത്തൊന്ന് മാറിയ മാത്രം മതിയേ, വേറെ ഒന്നും ആവണ്ട. അപ്പൊ അതേ ഞാനിവിടെ അരച്ചുകൊണ്ടുവന്ന നമ്മളുടെ തേങ്ങ ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം എടുക്കട്ടെ, കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലോട്ട് നമുക്ക് ഞാൻ ദേ കുറച്ച് കൊടപ്പുളി, ഒരു ചെറിയ പുളിയായിരുന്നു, കൊടപ്പുളിയുടെ ഒരു ഇതായിരുന്നു, അത് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കഴുകി വൃത്തിയാക്കിയിട്ട്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു തണ്ട് കറിവേപ്പിലയും പാകത്തിനുള്ള ഉപ്പും. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് നല്ലപോലെ തിള വരണം. അപ്പൊ നമ്മളുടെ കറിയുടെ നല്ലപോലെ അരപ്പ് നല്ലപോലെ തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്, ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടില്ലേ എന്തെന്നാ, നിങ്ങളുടെ നാളിൽ എന്താ പറയുന്നത്, ഇവിടെ മണങ്ങുന്നാ പറയണത് പൊടിമീനില്ലേ, അതാണ് അത്. നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പൊടിമീൻ ഇത് നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ, ഇപ്പൊ നല്ല മീനൊന്നും വരുന്നില്ല. അയിലേം ചാളയാണ് ഇവിടെ ഇക്കാക്ക് ഇഷ്ടം, പക്ഷെ അതിപ്പോ വരുന്നതൊന്നും നമുക്ക് ധൈര്യം ഉറപ്പിച്ച് മേടിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നിന്ന് കൊണ്ടുവന്നത് പൊടിമീനായിരുന്നു. അപ്പൊ ഇത് ഞാനൊന്ന് ആദ്യം ഒന്ന് മൂടി തുറന്നിട്ട് ഒന്ന് തിള വരട്ടെ, എന്നിട്ട് നമുക്ക് സിമ്മിലിടണം. അപ്പൊ നമ്മളുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ തുറന്ന് നോക്കിയിരുന്നു, ഇതിന്റെ ഉപ്പും പുളിയൊക്കെ നോക്കിയിരുന്നു, സൂപ്പറാണ്. ഈ രീതിയിലൊന്ന് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഇത് മാറ്റാം. അപ്പൊ ഞാനിവിടെ ചട്ടി വെച്ചിട്ടുണ്ട്, ഇതിലോട്ട് ചട്ടി നല്ലപോലെ ചൂടായി പോയിട്ടാ, ഗ്യാസ് ഒക്കെ കത്തിച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വരുന്നുണ്ട്, ചൂടായി ഇരിക്കുന്നതിന് ചട്ടി. ഇതിലോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം, കടുകൊന്ന് നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോ. അപ്പൊ ഇതിലോട്ട് നമുക്ക് കുറച്ച് ചുമന്നുള്ളിയും രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഞാൻ നീളം ഇങ്ങനെ അരിഞ്ഞു വെച്ചതാണ്, ചതച്ചതല്ല കേട്ടാ. നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. മൊരിഞ്ഞു വരട്ടെ. ഇതിലോട്ട് നമ്മൾക്ക് കുറച്ച് കുത്തിപ്പൊടിച്ച മുളക് ചില്ലി ഫ്ലക്സ് ഇട്ട് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ പാകത്തിന് എടുത്തോട്ടാ, എരിവിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഇത് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു വരട്ടെ. അപ്പൊ ഞാനിവിടെ കുറച്ച് പരിപ്പ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പരിപ്പ് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. പരിപ്പ് വേവിക്കുന്നത് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചില്ല എന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മളിത് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പപ്പക്കായ കണ്ടില്ലേ, തനി നാടൻ. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഇത്ര നാടനാണല്ലോ കൂടുതൽ ഇടുന്നത്, ഞാൻ തന്നെ ഒരു നാടനല്ലേ. അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചൊന്നും വെക്കണ്ട കേട്ടോ. അടച്ചു വെച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ഇറങ്ങും, അപ്പൊ അത് പാടില്ല. ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യേണ്ടതാണ്.
അപ്പൊ നമ്മളുടെ കപ്പക്കായും പരിപ്പൂടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതാണ്. ഒരു ഭംഗിക്ക് കിടക്കട്ടെ എന്ന് ഓർത്തിട്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 1/4 kg നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിൽ എല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിരിക്കയാണ്. അപ്പൊ ഇതിലോട്ട് നമുക്ക് എന്താ പറയാ, എത്രാമത്തെ പാലല്ല, ഫസ്റ്റ് പാലല്ല, സെക്കൻഡ് പാലല്ലേ, തേർഡ് പാലല്ലേ, അതിലോട്ട് തേങ്ങാപ്പാലാണ്. ഞാൻ 3 തേങ്ങ എടുത്തിട്ടുള്ള പാലാണ് ഇത് എടുത്തിരിക്കുന്നത്. മറ്റേ പാലൊന്നല്ല, പശു പാലല്ല, തേങ്ങാപ്പാല്. അപ്പൊ ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഈ കുക്കർ ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. എനിക്ക് ഭയങ്കര മടിയായിരിക്കും, സാധാ കുക്കർ ഇഷ്ടം. ഇതൊക്കെ പണ്ടിട്ട് ഉണ്ടെന്നുള്ള കുക്കർ, ഇതൊക്കെ ഭയങ്കര മടി എനിക്ക് ഉപയോഗിക്കാനായിട്ട്. അപ്പൊ നമുക്കിത് ഇങ്ങനെ കാണിച്ചു, ഇത് കൊറേ കാണിക്കാം. അപ്പൊ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പൊ ഇതിന്റെ വേവ് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ, ഈ കുക്കർ ഉപയോഗിക്കാത്തോണ്ടേ. എന്നാലും നമുക്കൊരു കാരണം ഇതിന്റെ വിസിൽ അങ്ങനെ വരില്ല. അപ്പൊ ഞാൻ ഗ്യാസൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഉദ്ദേശത്തിൽ ഞാൻ ഓഫ് ചെയ്തിട്ട് തുറന്ന് നിങ്ങളെ കാണിക്കാം. അപ്പൊ നമ്മളുടെ ഇതിന്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്, നമുക്ക് വെന്തോന്നൊക്കെ നോക്കണ്ടേ. കാരണം ഇതിന്റെ കൂടുതൽ ഇത് ഞാൻ അധികം ഉപയോഗിക്കാത്തോണ്ട് ഇതിന്റെ അങ്ങനെ ഇത് വെള്ളമൊന്നും ഇല്ല കേട്ടാ. ഏത് പരുവായെന്നൊന്ന് നോക്കിയേക്കട്ടെ. അല്ല, അടിയൊന്നും പിടിച്ചിട്ടില്ല. തുള്ളി വെള്ളയിലെ വെള്ളമൊക്കെ വറ്റി ഞാൻ കറക്റ്റ് ടൈമിലാണ് ഇത് ഓഫ് ചെയ്തത്. അപ്പം ഞാനിത് വേറൊരു ചരുവത്തിലോട്ട് മാറ്റട്ടെ. അപ്പം ഞാൻ ഈ ചരുവത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. എന്താണ്, ഗ്യാസൊക്കെ കത്തിച്ചിട്ടുണ്ട്, സിമ്മിലാക്കിയാണ് വെച്ചിരിക്കുന്നത്. കാരണം കണ്ട കറക്റ്റ് വേവായിരുന്നേ ഞാൻ എടുത്തിരുന്നത്. അപ്പം ഇതിലോട്ട് നമ്മൾക്ക് ശർക്കര പാനി ആക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നോക്കട്ടെ കേട്ടോ, മതിയോ, തീ ഒന്ന് കൂട്ടി വെക്കട്ടെ. അപ്പം ഇത് എന്തിനാണെന്നുള്ളത് ഞാനിത് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഞാൻ ഇത് എന്തിനു വേണ്ടിയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് കേട്ടോ. അപ്പം ഇതേ ഇത് ഫുള്ള് ഞാനവിടെ ഒഴിച്ചു കൊടുക്കണേ. ഏകദേശം 1.5 kg ശർക്കര ഉണ്ടായിരുന്നേ, അത് ഫുള്ള് ഞാനവിടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഇനി ഇതിൽ കിടന്നിട്ട് ശരിക്കും ഒന്ന് തിള വരണം. അപ്പം തിളയൊക്കെ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ പായസം ഇവിടെ ശർക്കര ഇവിടെ നല്ലപോലെ തിള വരുന്നുണ്ട് കേട്ടാ. അപ്പൊ നമുക്കിതിലേക്ക് സെക്കൻഡ് പാലം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അതിനിടയ്ക്ക് ഇവിടെ ഇളക്കിക്കൊണ്ട് എന്നെ ഇരിക്കണായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടി പിടിക്കും. സാധാരണ മറ്റേ നോൺ സ്റ്റിക്കിന്റെ പാത്രം അല്ലല്ലോ, ഇതാകുമ്പോ നമ്മൾ ഇളക്കിയില്ലെങ്കിൽ അടി പിടിക്കും. വീണ്ടും ഞാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരിക്കട്ടെ. അപ്പൊ ഇത് നല്ലപോലെ കോമളമായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് കാണിക്കാതിരുന്നെന്ന് മാത്രം. കുറെ നേരമായിട്ട് ഞാനിപ്പോ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിലോട്ട് നമ്മൾക്ക് ലാസ്റ്റ് പാലം കൂടെ ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റ് ഫസ്റ്റ് പാലം നമ്മ പിഴിഞ്ഞു വെക്കില്ല, അതാണ് ഒഴിച്ചത്. അപ്പൊ ഇതിലേക്ക് ഞാനൊരു കാര്യം മറന്നോട്ടെ, ലേശം ഉപ്പിടാൻ മറന്നു, ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമുക്കത് മധുരം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാം കൂടെ ആയിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറ്റണം. അപ്പൊ ഇന്ന് ഇത് ഉണ്ടാക്കണതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ, എന്റെ മോന് അവന് ഇപ്പൊ ഈ വീഡിയോ ഇടുമ്പോഴേക്കും പിറ്റേ ദിവസം ആകുമായിരിക്കും. എന്നാലും ഞാൻ പറയണ ബുധനാഴ്ച അവന്റെ കോളേജ് തുറക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് അവനക്ക് ഞങ്ങള് അവൻ പോകുന്ന പള്ളിയിൽ മാരിബ് നേരത്ത് എന്താണ് ദ്വാരക്കുമ്പോൾ ഇത് വിളമ്പാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കുന്നത് കേട്ടാ. അപ്പം നിങ്ങളും ഇതിൽ നിങ്ങളോടും ഞാനിതിൽ പങ്കുചേരാൻ പറയാണ്. എല്ലാവരും ദ്വാ ചെയ്യണം. അപ്പം ഇതൊന്ന് നല്ലപോലെ ചൂടായി കഴിഞ്ഞിട്ട് നമുക്കിതെടുത്ത് മാറ്റാം. അപ്പം ഇത് ഞാൻ ലാസ്റ്റ് ഇടാൻ വേണ്ടി വെച്ചതാണ്. കുറച്ച് ഏലക്ക ഉണ്ട്, അതേപോലെ തന്നെ ഒരു കഷ്ണം ചുക്ക്, കുറച്ച് നല്ല ജീരകം പൊടിച്ചതും കൂടിയാണേ. അത് നമുക്ക് ലാസ്റ്റ് ഇടാനാണ് ഞാൻ കാണിക്കാതിരുന്നത്. അപ്പം നമ്മൾ ഇറക്കുന്ന നേരത്താവുമ്പോൾ അത് നല്ല സ്മെല്ലായിരിക്കും. അപ്പം ഇതിലൊന്നായി വരുമ്പോഴേക്കും നമുക്ക് ഇനി ഇതിൻ്റെ വറവൊക്കെ ഇടാനുണ്ട്, വറവിടാൻ നോക്കാം. അപ്പം ഇതെല്ലാം കൂടി ഇതിലൊന്ന് യോജിച്ചെടുക്കട്ടെ. അപ്പം ഞാനിവിടെ ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഇതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം.
നെയ്യൊന്നും ഇരിക്കി വരട്ടെ. അപ്പൊ ഇതിലോട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ നുറുക്കിയതാണ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ തേങ്ങാക്കൊത്ത് നമുക്ക് വേണമെങ്കിൽ ഇടാം, പക്ഷെ ഞാൻ തേങ്ങാക്കൊത്തൊന്നും ഇട്ടില്ല. തേങ്ങാക്കൊത്ത് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പൊ അണ്ടിപ്പരിപ്പ് നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് കിസ്മിസ് കഴുകിയിട്ട് വെച്ചതാണ്, അതൊക്കെ ഇട്ട് കൊടുക്കാം. അതും ഒന്ന് നല്ലപോലെ ഒന്ന് വീർത്ത് വരട്ടെ. എന്താ വരക്കാ? അപ്പോൾ ഇത് നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഗ്യാസ് അവിടെ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾക്ക് ഈ പായസത്തിലോട്ട് ഇതവിടെ ഒഴിച്ചു കൊടുക്കാം. ഒരു ഭംഗിയിൽ ഇട്ട് കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിങ്ങനെ ഒരു ഭംഗിയിലൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ റസ്മോന് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ അവനിക്ക് കൂടി വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഇപ്പോൾ എടുത്തിരിക്കുന്നത് IMCA എന്നുള്ള കോഴ്സാണ്, SEMS കോളേജിൽ. അപ്പോൾ ബുധനാഴ്ച എൻ്റെ ക്ലാസ് തുടങ്ങുകയാണ്. എനിക്ക് എല്ലാ മക്കൾക്കും, എല്ലാ പഠിക്കുന്ന കുട്ടികൾക്കും, കോളേജിൽ പോകുന്നത്, സ്കൂളിൽ പോകുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഈ പായസം ഡെഡിക്കേറ്റ് ചെയ്യണല്ലോ. എന്താ താക്ക എന്താണെങ്കിലും. അപ്പോൾ എല്ലാവരുടെ പ്രാർത്ഥന സപ്പോർട്ടൊക്കെ എനിക്കുണ്ടാവണം. ഒരിക്കൽ കൂടെ നിങ്ങളോട് എല്ലാവരും നന്ദി പറഞ്ഞു, നിങ്ങളുടെ സ്വന്തം മാമിൻ്റെ താത്ത. ഓക്കെ, ബൈ, താങ്ക് യു.